ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷവർമ സമൂസയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലില്ലാത്ത ചിക്കനാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അല്ലെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഇതിലേക്ക് നമ്മളൊരല്പം ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങയുടെ നീര് അപ്പോൾ ഇത് മൂന്നും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മന്തി മസാലയോ അല്ലെങ്കിൽ കബ്സ മസാലയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം ചേർത്ത് കൊടുക്കുക 1/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ ആ ചിക്കനിലേക്ക് ആ എരിവും അതുപോലെ പുളിയും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുത്തിട്ടുള്ളത് ഒരല്പം ഒലീവ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചിക്കന് ഒന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ 2 സൈഡും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ 1 സൈഡൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് തന്നെ വരണം കേട്ടോ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്നിങ്ങനെ മുരിഞ്ഞ് കിട്ടണ ആ ഒരു പാകമാണ് അപ്പോൾ അതുവരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ചിട്ടിട്ടൊന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ 2 സൈഡും ഇതാ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് കോരാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കണം അപ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റി ആവുള്ളൂ എന്നാൽ ഓവറായിട്ട് മുരിയും വേണ്ട പക്ഷേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഒന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ 2 സൈഡും ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ സെയിം ഓയിലിലേക്ക് 1 സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് ഈ സവാള വഴറ്റിയെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ സവാള നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് പിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്യൊന്നും വേണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ഇങ്ങനെ പിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഈ സവാളിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഇനി എനിക്ക് എരിവൊക്കെ നോക്കിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഇടുന്നില്ല കറക്റ്റ് കുരുമുളകൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എരിവൊക്കെ കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിലിപ്പോൾ ഒക്കെ കറക്റ്റാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ അപ്പോൾ ഞാനൊരു പാത്രം ഫ്രഞ്ച് ഫ്രൈസ് ഫ്രോസന് വാങ്ങിച്ചിട്ടുള്ളതാണ് അതെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും കേട്ടോ ചോപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടാറ്റോ കട്ട് ചെയ്തിട്ട് 1/2 മണിക്കൂർ നമ്മൾ ഒരു ഉപ്പിൽ ഉപ്പിട്ട് വെള്ളത്തിലൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് 1/2 മണിക്കൂർ വെക്കുക അതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മളത് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഡ്രൈൻ ചെയ്തിട്ട് നമ്മളൊരല്പം കോൺഫ്ലവർ ഒന്ന് തൂവിയിട്ട് നമ്മൾ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓൾറെഡി വാങ്ങിച്ചിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് എന്നിട്ട് അതും കൂടെ ഇട്ടിട്ടൊന്ന് നമ്മൾ വഴറ്റിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമ്മളിതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ മസാല നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ ഇത് അപ്പോൾ ഇനി ഇതിലേക്ക് മയോണൈസാണ് ചേർക്കുന്നത് അപ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം മയോണൈസാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മയോണൈസ് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളതല്ല കേട്ടോ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് ഗുഡിയുടെ മയോണൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതും ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല ായിട്ടുള്ള മയണൈസ് ഉണ്ടാക്കണം കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ലൂസായി പോകരുത് കാരണം നമ്മൾ സമോസയിൽ നിറക്കാനുള്ളതാണല്ലോ അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള മയണൈസ് ഉണ്ടാക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഹോം മെയ്ഡായിട്ട് നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ തിക്കായിട്ട് മയണൈസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി കേട്ടോ ഇപ്പോൾ ഇത് ഗുഡിയുടേതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മയണൈസ്
അപ്പോൾ നല്ലോണമൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കെച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കെച്ചപ്പ് നിർബന്ധമില്ല കേട്ടോ, നമ്മൾ സമൂസ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കെച്ചപ്പ് എടുത്താലും മതി. പക്ഷേ ഞാനൊരു ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ലെറ്റ് ജ്യൂസ് ഉണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ സമൂസ ലീഫ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടൊന്ന് ഫില്ല് ചെയ്തിട്ട് നമ്മൾ മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ നല്ല നന്നായിട്ട് നമുക്ക് ഫില്ലിങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഫുള്ളായിട്ട് തന്നെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമ്മളൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മടക്കിയെടുക്കുന്ന സമയത്ത് ഒരല്പം മൈദ ഞാനിങ്ങനെ കട്ടിയിലൊന്ന് എടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ടൊന്ന് കട്ടിയിൽ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ സമൂസ നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഈ ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ നോർമലി വീട്ടിൽ ഉണ്ടാക്കുന്ന മയണൈസ് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് തിക്കിൽ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുട്ടയുടെ മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ളം മാത്രം ചേർത്തിട്ടുള്ള മയണൈസ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക സമൂസ ലീഫൊക്കെ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മൾ ഓരോന്നായി വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാം ഞാൻ ഒന്നിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ മതി കേട്ടോ. പിന്നെ വല്ലാണ്ട് നമുക്ക് അങ്ങനെ മസാല അങ്ങനെയൊന്നും വേണ്ട. അപ്പോൾ എന്തായാലും സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ മയണൈസും കെച്ചപ്പും കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഡിപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മയണൈസോ കെച്ചപ്പോ മാത്രമാക്കിയിട്ട് അങ്ങനെ കഴിക്കാം. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. ഇഫ്താറിൻ്റെ സമയത്ത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്കൊക്കെ പറയാൻ മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.